പൊന്നിൻ തിളക്കമുള്ള സത്യസന്ധതയ്ക്ക് 6 വയസ്സ്. അതെ, പവൻ ഗോൾഡ് 6ാം വാർഷികം ആഘോഷിക്കുന്നു. നമസ്കാരം, ടിവി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭ പരിധിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ നഗരസഭയുടെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി അഡ്വക്കേറ്റ് എസ് ഗിരീഷ്. തിരൂർ നഗരസഭ പരിധിയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും കോവിഡ് രോഗികളുടെ പരിചരണത്തിനും വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാകണമെന്നും ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നഗരസഭാ കൌൺസിലർ യോഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും വിളിച്ചു ചേർക്കണമെന്നും തിരൂർ നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ്, നഗരസഭാ കൌൺസിലർമാരായ വി നന്ദൻ മാസ്റ്റർ, അനിത ടീച്ചർ, ഷബീർ അലി എന്നിവർ ആവശ്യപ്പെട്ടു. കോവിഡ് വ്യാപനം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ക്രമാതീതമായ പോസിറ്റീവ് കേസുകളുടെ വ്യാപനവും വളരെയധികം കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടും നഗരസഭ സ്വീകരിക്കേണ്ടുന്ന മുന്നൊരുക്കങ്ങളും അതുപോലെ തന്നെ ഇത്തരമൊരു സാഹചര്യത്തെ മുൻകാലങ്ങളിലെല്ലാം നേരിടുന്നതിന് വേണ്ടി ഒരുക്കിയിരുന്ന സജ്ജീകരണങ്ങളും തയ്യാറാക്കുന്നതിന് വേണ്ടി ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും നഗരസഭ അധികൃതർ തയ്യാറാകാത്ത ഒരു സ്ഥിതിവിശേഷം തിരൂർ നഗരസഭയിൽ നിലനിൽക്കുന്നുണ്ട്. ഉയർന്ന ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ട ഈ ഘട്ടത്തിൽ തികഞ്ഞ അലസതയാണ് നഗരസഭാ അധികൃതർ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ കാര്യക്ഷമമായ രീതിയിൽ നമ്മുടെ നഗരസഭാ പരിധിയിൽ കോവിഡ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നതാണ് RRT. എല്ലാ വാർഡുകളിലും 38 വാർഡുകളിലും വാർഡ് കൗൺസിലറുടെ നേതൃത്വത്തിൽ അവിടുത്തെ ആശാ വർക്കറും അംഗൻവാടി ടീച്ചറും റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രതിനിധികളും മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകരുമെല്ലാം ചേർന്ന് നടത്തുന്ന പ്രവർത്തനം പോസിറ്റീവ് കേസുകളും ക്വാറന്റൈൻ ആവശ്യമാകുന്ന ആളുകൾക്കും എല്ലാമുള്ള സൗകര്യങ്ങൾ കൃത്യമായി പ്രദാനം ചെയ്തിരുന്നു. ആ സംവിധാനം ഇവിടെയില്ല. ഇങ്ങനെ സജ്ജമായാൽ ആ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശുചീകരണ തൊഴിലാളികളെയും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടർമാരും നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരും മുൻകൈയെടുത്തുകൊണ്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ, മലിനജലം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങൾ, ഓടകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും അടിയന്തര പ്രാധാന്യത്തോടുകൂടി നിർവഹിക്കുന്നതിന് തയ്യാറാകുന്നില്ല. നമ്മുടെ മാർക്കറ്റ് ആയിരക്കണക്കിന് ആളുകളും ഒത്തുചേർന്നിട്ടാണ് മത്സ്യത്തിൻ്റെ മൊത്ത വ്യാപാരം നടക്കുന്നത്. വ്യാപകമായ രീതിയിൽ കോവിഡ് കേസുകൾ അവിടെ വരാൻ ഇടയുണ്ട്. അപ്പോൾ അവിടെ വരുന്ന വാഹനങ്ങളുടെ നമ്പറുകളൊക്കെ നോട്ട് ചെയ്ത് അവിടെ വരുന്ന ആളുകൾക്ക് പ്രത്യേകം കാർഡ് കൊടുത്ത് അതിനകത്ത് കോവിഡ് ബാധിതരായിട്ടുള്ള ആളുകൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ആവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി, ക്രമീകരണങ്ങൾ നടത്തി മാർക്കറ്റിലെ മത്സ്യ വ്യാപാരവും ഇതര കച്ചവടങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. യാതൊരു നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തയ്യാറാകാത്ത ഒരു സ്ഥിതി ഇവിടെയുണ്ട്. കോവിഡ് പ്രതിരോധത്തിനും കോവിഡ് രോഗികളുടെ പരിചരണത്തിനും വേണ്ട നടപടികൾ നഗരസഭ സ്വീകരിക്കാത്ത പക്ഷം തിരൂരിലെ സന്നദ്ധ സംഘടനകളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് LDF കൗൺസിലർമാർ ആ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നും അവർ കൂട്ടിച്ചേർത്തു. തിരൂർ നഗരസഭയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൗൺസിലർമാർ ഈ വിഷയങ്ങൾ പ്രത്യേക അജണ്ടയാക്കി വെച്ച് ചർച്ച ചെയ്യുന്നതിനാവശ്യമായി നഗരസഭാ കൗൺസിൽ യോഗവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗവും അടിയന്തരമായി വിളിച്ചു ചേർക്കണം. കോവിഡ് രോഗികളുടെ പരിചരണത്തിനായി സർക്കാർ നിർദ്ദേശിച്ച ഡൊമിസിലിയറി കോവിഡ് സെന്റർ, കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. LDF കൗൺസിലർമാർ നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭാ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വളരെ കൃത്യമായി പറയുകയും ഇതിന് ഇന്ന ഇന്ന നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെടുകയും അത്തരത്തിലുള്ള എല്ലാ നടപടികളും ഞങ്ങൾ ചെയ്യും എന്ന് ആ യോഗത്തിൽ ഉറപ്പു തരികയും ചെയ്തതാണ്. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിക്കാൻ നഗരസഭ അധികൃതർ തയ്യാറാകുന്നില്ല.
നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന പലർക്കും വീടുകളിൽ പോസിറ്റീവ് കേസുകൾ വരുമ്പോൾ അവരെ ഐസൊലേറ്റ് ചെയ്ത് ഒരു മുറിയിൽ പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യമില്ല. അത്തരം ആളുകൾക്ക് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ള ഡൊമിസിലറി കോവിഡ് കെയർ സെൻ്റർ തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനം ഒരുക്കണം. എന്നാൽ നഗരസഭാ പരിധിയിൽ കോവിഡ് രോഗികളുടെ വ്യാപനം അതിരൂക്ഷമായിട്ടും കോവിഡ് മരണം വർദ്ധിച്ചിട്ടും നഗരസഭ ഇതിന് വേണ്ട നടപടി കൈകൊണ്ടില്ല. വാർഡ് തലത്തിലും നഗരസഭാ തലത്തിലും സർക്കാർ നിർദ്ദേശിച്ച സമിതികളുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നും കോവിഡ് പ്രതിരോധത്തിനും കോവിഡ് രോഗികളുടെ പരിചരണത്തിനും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നും യോഗത്തിൽ അറിയിച്ചു. ടിവിഎൻ ന്യൂസ് തിരൂർ. പ്രിയ ഉപഭോക്താക്കൾക്ക് ഇതാ ഞങ്ങളുടെ സ്പെഷ്യൽ ആനിവേഴ്സറി സമ്മാനം. 120 ദിവസങ്ങൾ, 120 വിജയികൾ. മാർച്ച് 30 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന തിളക്കമാർന്ന ഓഫർ. പവൻ ഗോൾഡിൽ നിന്നും പെർച്ചേസ് ചെയ്യുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഓരോ ഉപഭോക്താവിനും പണിക്കൂലി തികച്ചും സൗജന്യം. ഓരോ ദിവസവും ഓരോ വിജയി. ഇതാണ് യഥാർത്ഥ ഓഫർ. വരൂ, ആ വിജയി നിങ്ങളാകാം. യഥാർത്ഥ സ്വർണത്തോടൊപ്പം തിളങ്ങുന്ന ഭാഗ്യവും സ്വന്തമാക്കൂ. കണ്ടീഷൻ സപ്ലൈ പവൻ ഗോൾഡ്, താഴെപ്പാലം, തിരൂർ. 0494242239 16.